ജീവിതം തീരുമാനങ്ങൾ എടുക്കാനുള്ളതാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എപ്പോഴും പ്രയത്നിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചവും വഴികാട്ടിയുമായി നല്ലൊരു സുഹൃത്ത് കൂടെ ഉണ്ടെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ശക്തി പകരുന്നതാണ്. തൃശൂർ ടൗണിനോട് ചേർന്ന് പ്രോപ്പർട്ടി നോക്കുന്നവരുടെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള സുഹൃത്തും വഴികാട്ടിയുമായി റിയൽ എസ്റ്റേറ്റ് തൃശൂർ .com മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഫൈനൽ പ്രൈസ് അറിയാനും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തൃശൂർ കുന്നോളം റോട്ടിൽ നിന്ന് 3 കിലോമീറ്റർ മാറി ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തും തൃശ്ശൂരിലെ ഏറ്റവും മികച്ച ലൊക്കാലിറ്റിയിൽ ഒന്നായ അഡാറ്റ് എന്ന ലൊക്കേഷനിൽ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ വീട്. തൃശൂർ ടൗണിലേക്ക് ഇവിടെ നിന്ന് 7 കിലോമീറ്റർ മാത്രമാണ് ദൂരം. 15 മിനിറ്റ് ഡ്രൈവിൽ നമുക്ക് തൃശൂർ ടൗണിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. 4 സെൻറ് സ്ഥലത്ത് 1525 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടംപററി ഡിസൈനിൽ ഡബിൾ സ്റ്റോറിയായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ എലിവേഷൻ പ്രീമിയം വൈറ്റ് എമൽഷൻ പെയിൻറ്റിൽ ലൈറ്റ് ടൈറ്റാനിക് ഗ്രേ കളർ ടെക്സ്ചർ ഡിസൈനോട് കൂടിയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നൈറ്റ് വ്യൂ കിട്ടുന്നതിനായി എക്സ്റ്റീരിയർ ലൈറ്റ്സും കൊടുത്തിരിക്കുന്നത് കാണാം. ഈ വീടിൻ്റെ ഇരുവശങ്ങളിലും അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലം ലഭ്യമാണ്. ഈ വീടിൻ്റെ ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയായി ഉള്ളത്. വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് അറിയുവാൻ ഞങ്ങളുടെ വെബ്സൈറ്റായ www.realestatethrissur.com നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാം. ചുറ്റും കോമ്പൗണ്ട് വോളും GI പൈപ്പിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന നോർമൽ ഗേറ്റും കൂടാതെ കാർ പാർക്കിങ്ങിനായി നല്ല വീതിയുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റുമാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. പേവിംഗ് ടൈൽസ് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു മുറ്റമാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. കാർ പാർക്കിംഗ് ഏരിയയിൽ GI പൈപ്പിൽ ട്രസ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളതാകുന്നു. മുറ്റത്ത് തന്നെ വാസ്തുപ്രകാരം സ്ഥാനം നോക്കി സമൃദ്ധിയായ വെള്ളം ലഭിക്കുന്ന കിണർ ലഭ്യമാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫ്ലോർ പ്ലാൻ നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റൗട്ട്, ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, വാഷ്റൂമോടുകൂടി ഒരു ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയയും ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ലിവിംഗ് ഏരിയ, വാഷ്റൂമോടുകൂടിയ 2 ബെഡ്റൂം, ഫ്രണ്ട് ബാൽക്കണി എന്നീ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ചേരുന്ന നല്ല വീതിയുള്ളൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ പില്ലറിലും ഗ്രേ കളർ ഡിസൈനിലുള്ള ക്ലാഡിംഗ് സ്റ്റോൺ വർക്ക് നൽകിയിരിക്കുന്നത് കാണാം. 4x2 ഫീറ്റ് പ്രീമിയം വിട്രിഫൈഡ് ടൈൽസും സിറ്റൗണ്ടിൻ്റെ സ്റ്റെപ്പിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ്സുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിംഗ് ഭംഗി കിട്ടുന്നതിനായി സ്പേസർ വിത്ത് എപ്പോക്സി വർക്കോടുകൂടിയാണ് ഫ്ലോറിംഗ് വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ട് സ്റ്റെപ്പിനോട് ചേർന്ന് ഒരു ഫ്ലവർ ബെഡ് ഒരുക്കിയിട്ടുള്ളതാകുന്നു. ടീക്ക് വുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഡബിൾ ഡോറാണ് ഫ്രണ്ട് ഡോറായി നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്ന് നേരെ നമ്മൾ വരവേൽക്കുന്നത് നല്ലൊരു വിശാലമായ ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയ അത്യാവശ്യം സ്പേഷ്യസാണ്. നല്ല ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് വിൻഡോ സജ്ജീകരിച്ചിരിക്കുന്നത്. ലിവിംഗ് ഹാളിൽ അധികം ആർഭാടം ഇല്ലാത്ത രീതിയിൽ സീലിംഗിൽ ജിപ്സം വിത്ത് LED ലൈറ്റ്സ് നൽകി മനോഹരമാക്കിയിട്ടുള്ളത് കാണാം. TV യൂണിറ്റ്, കസ്റ്റമൈസ്ഡ് സോഫ സെറ്റി ഒരുക്കാനുള്ള നല്ല സ്ഥലം ലിവിംഗ് ഹാളിൽ തന്നെ ലഭ്യമാണ്. ലിവിംഗ് ഹാളിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന എൻട്രിയുടെ ലെഫ്റ്റ് സൈഡിൽ പ്രൈവസിയോടുകൂടിയ ഒരു സെപ്പറേറ്റ് ഫോയറിലൂടെ ആയിട്ടാണ് വാഷ്റൂമോടുകൂടിയ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത്. ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ക്രോസ് വെന്റിലേഷനും നാച്ചുറൽ ലൈറ്റ്സും കിട്ടുന്ന തരത്തിലാണ് വിൻഡോസ് നൽകിയിരിക്കുന്നത്. കൂടാതെ ബെഡ്റൂമിൻ്റെ ആംബിയൻസ് കൂട്ടുന്നതിനായി സീലിംഗിൽ ജിപ്സം വിത്ത് LED ലൈറ്റ്സും നൽകിയിട്ടുള്ളതാകുന്നു. വാർഡ്രോബ് സൗകര്യം ഈ ബെഡ്റൂമിൽ പ്രൊവൈഡഡ് ആണ്. ഈ വീട്ടിലെ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയ വാഷ്റൂം അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. വാഷ്റൂമുകളുടെ സാനിറ്ററി ഫിറ്റിംഗ്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. അതിൻ്റെ വർക്ക് ബിൽഡപ്പ് പൂർത്തീകരിച്ച് തരുന്നതാണ്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയുടെ സൗകര്യങ്ങൾ നോക്കാം. ഡൈനിങ് ഏരിയ മോഡി കൂട്ടുന്നതിനായി സീലിംഗിൽ LED ലൈറ്റ്സ് നൽകിയിരിക്കുന്നത് കാണാം.
ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അപ്സ്റ്റയറിലേക്കുള്ള സ്റ്റെയർ കേസ് എന്നിവിടങ്ങളിലേക്കുള്ള എൻട്രി വരുന്നത്. ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ അല്പം മാറിയാണ് സ്റ്റോറേജ് സ്പേസോട് കൂടിയ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇനി കിച്ചൺ വിശേഷങ്ങൾ നോക്കാം. ഡിസൈനർ ഗ്ലാസ് ഡോറാണ് കിച്ചൺ എൻട്രിയിൽ നൽകിയിരിക്കുന്നത്. ഈ വീടിന് ചേരുന്ന അതിമനോഹരമാക്കി ഒരുക്കിയിരിക്കുന്ന നല്ല ഒതുക്കമുള്ളതും സൗകര്യമുള്ളതുമായ ഒരു അടുക്കളയാണ് ഈ വീടിനുള്ളത്. എൽ ഷേപ്പിലുള്ള നാനോ വൈറ്റ് ഗ്രാനൈറ്റോട് കൂടിയ ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പാണ് നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ അപ്പർ ആൻഡ് ബോട്ടം സ്പേസ് ആക്സറീസോട് കൂടി ഫർണിഷ്ഡാണ്. കിച്ചനിൽ തന്നെ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കിച്ചൺ സീലിംഗിലും എൽ ഇ ഡി ലൈറ്റ്സോട് കൂടിയ ഫോൾ സീലിംഗ് വർക്ക് നൽകി ഭംഗിയാക്കിയിരിക്കുന്നത് കാണാം. ഫ്ലോറിങ്ങിനായി കിച്ചനിലും വർക്ക് ഏരിയയിലും ആൻറ്റിസ്കിഡ് സിറാമിക് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ എക്സ്റ്റൻഷനായ വർക്ക് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. റൈറ്റ് സൈഡിലായി വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്സ്റ്റെയർ വിശേഷങ്ങൾ നോക്കാം. അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെയർസിൻ്റെ ഹാൻഡ്റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്വയർ പൈപ്പിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ ഏരിയയുടെ ഫ്ലോറിങ്ങിൽ ഐവറി കളർ ടൈൽസും ബ്ലാക്ക് കളർ ഗ്രാനൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ ഏരിയയിലേക്ക് നാച്ചുറലായി കിട്ടുന്നതിനായി വർട്ടിക്കൽ പർഗോള വർക്കും കൂടാതെ നോർമൽ വിൻഡോസുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ ഏരിയയിൽ രാത്രിയിൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി ഉടനീളം ഫുട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഫാമിലി ലിവിംഗ് ഏരിയ, വാഷ്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂം, ബാൽക്കണി എന്നിവയ്ക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ഫാമിലി ലിവിംഗ് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ലിവിംഗ് ഹാളിൽ നിന്ന് എൻട്രൻസ് നൽകിയിരിക്കുന്ന വാഷ്റൂമോട് കൂടിയ ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ തന്നെയാണ് അപ്സ്റ്റെയറിലെ വാഷ്റൂം അറ്റാച്ച്ഡായ രണ്ട് ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത്. അപ്സ്റ്റെയറിലെ രണ്ട് ബെഡ്റൂമിലും സീലിംഗിൽ ജിപ്സം വിത്ത് എൽ ഇ ഡി ലൈറ്റ്സ്, വാർഡ്രോബ് സൗകര്യം കൊടുത്തിട്ടുള്ളതാണ്. ലിവിംഗ് ഹാളിൽ നിന്ന് എൻട്രി നൽകിയിരിക്കുന്ന നല്ലൊരു വ്യൂ കിട്ടുന്നതുമായ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് ഈ ഫ്രണ്ട് ബാൽക്കണി. ബാൽക്കണിയുടെ ഹാൻഡ്രെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പിൽ ടഫം ഗ്ലാസോട് കൂടിയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സിറ്റൗണ്ടിൻ്റെ പില്ലറിൽ നൽകിയിരിക്കുന്ന ടെക്സ്ചർ വർക്കിൻ്റെ കണ്ടിന്യൂറ്റി ബാൽക്കണി പില്ലറിലും നൽകിയിരിക്കുന്നത് കാണാം. ബാൽക്കണി ഫ്ലോറിങ്ങിൽ ആൻറ്റിസ്കിഡ് സിറാമിക് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഹാളിൽ നിന്ന് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രി വരുന്നത്. ഓപ്പൺ ടെറസ് ഏരിയയിൽ ട്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു യൂസബിൾ ഏരിയയായി മാറ്റാവുന്നതാണ്. നാല് സെന്റ് സ്ഥലത്ത് തൃശൂർ ടൗണിൽ നിന്ന് 15 മിനിറ്റ് ഡ്രൈവിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ 1525 സ്ക്വയർ ഫീറ്റും 3 ബെഡ്റൂമോട് കൂടി പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ മനോഹരമായ വില്ല നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ വീടിൻ്റെ വിലയിലേക്ക് കടക്കാം. ഈ മനോഹരമായ വീടിന് ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില 53 ലക്ഷം രൂപയാണ്. ഡൗൺ പേയ്മെൻറ്റായി 10 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ബാക്കി ഫണ്ടിങ് ലോണായി അറേഞ്ച് ചെയ്യാവുന്നതാണ്. SBI, ICICI, HDFC, PNB, ആക്സിസ് എന്നീ ബാങ്കുകളിൽ നിന്ന് ലോൺ സൗകര്യം ഈ വീടിന് ലഭ്യമാണ്. തൃശൂർ ടൗണിനോട് ചേർന്ന് പ്രോപ്പർട്ടി നോക്കുന്നവരുടെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള സുഹൃത്തും വഴികാട്ടിയുമായ റിയൽ എസ്റ്റേറ്റ് തൃശൂർ .com ൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതും കേൾക്കുന്നതും വരയ്ക്കും ടേക്ക് കെയർ. ബൈ ബൈ.